കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾക്കും തുടക്കമായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന മൈതാനമായ കാരക്കുറ്റി മിനി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പദ്ധതി ആവിഷ്കരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പൊതുജനങ്ങളുടെയും കായിക പ്രേമികളുടെയും പിന്തുണയോടെ സ്റ്റേഡിയം നവീകരിക്കുന്നത്. നിലവിൽ സെവൻസ് ഫുട്ബോളിന് മാത്രം സൗകര്യമുള്ള സ്റ്റേഡിയം ലെവൻസ് കളിക്കാൻ സൗകര്യമാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഇതിനായി ഗ്രൗണ്ടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം യങ്സ്റ്റർ കാരക്കുറ്റിയുടെയും ജനകീയ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചിരുന്നു. വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി രാഹുൽ ഗാന്ധി MP, ലിൻഡോ ജോസഫ് MLA എന്നിവർക്കും സ്പോർട്സ് കൌൺസിലിനും സമർപ്പിച്ച് ഫണ്ട് ലഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് പറഞ്ഞു. ഫുട്ബോൾ മത്സരങ്ങൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് കായിക പരിശീലനം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ വർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യവും ഘട്ടംഘട്ടമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരക്കുറ്റിയിൽ നീന്തൽക്കുളം കൂടി യാഥാർത്ഥ്യമാവുന്നതോടെ നിരവധി പേർക്ക് ഉപകാരപ്രദമാവും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സർവേ നടപടികൾക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത്, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് MA അബ്ദുറഹ്മാൻ ഹാജി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ MA അബ്ദുൽ അസീസ് ആരിഫ്, യങ്സ്റ്റാർ സെക്രട്ടറി PP സുനിൽകുമാർ, CP അസീസ്, സാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.